ഹലോ ഓൾ, തടി കുറയ്ക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഡയറ്റ്, എക്സസൈസസ്, ഭക്ഷണരീതി ആണെങ്കിലും കൂടിയും വറുത്ത ഭക്ഷണം കഴിക്കില്ല, സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഈ തടി കുറയ്ക്കുന്ന സമയത്ത് ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏത് കുക്കിംഗ് ഓയിലാണ് നമ്മുടെ വെയ്റ്റ് ലോസ് പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കുന്നതെന്നും പിന്നെ ഏത് ഓയിലാണ് ഹെൽത്തി എന്നും അറിയാനായിട്ട് ഈ വീഡിയോ കാണുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, പിന്നെ ബെൽ ഐക്കണും അമർത്തണം. ഫ്യൂച്ചറിൽ എൻ്റെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പല്ല് വെളുക്കാനായിട്ടുള്ള ഒരു പൊടിക്കൈ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡീനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് എൻ്റെ സ്ക്രീനിലെ ഐ ബട്ടൺ അമർത്തിയാൽ മതി. ആ വീഡിയോ കണ്ടിട്ട് മൂന്ന് ഡെന്റിസ്റ്റുകൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, ഈ ഹോം റെമഡി ഓവർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല, ഇതൊരു ടെമ്പററി ടീത്ത് വൈറ്റനിങ് പ്രോസസ്സാണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല. കുറേ പേര് ചോദിച്ചിരുന്നു 13-9 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. നോ, യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി സെൻസിറ്റീവ് ആയൊരു ടീത്ത് ആണെങ്കിൽ ഞാൻ ഈ ഹോം റെമഡി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ടീത്ത് വൈറ്റനിങ്ങിൻ്റെ ഹോം റെമഡി യൂസ് ഇറ്റ് ഓൺലി വൺസ് ഇൻ എ വീക്ക്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കുക്കിങ്ങിന് വേണ്ടിയിട്ട് പലതരം ഓയിലുകൾ യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ. കോക്കനട്ട് ഓയില്, സൺഫ്ലവർ ഓയില്, വെജിറ്റബിൾ ഓയില്, അവക്കാഡോ ഓയിൽ, അങ്ങനെ പറഞ്ഞ ഒരുപാട്. നിങ്ങളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടാവും ഈ ഓയിൽ, ഞാൻ ഒരു ഓയിൽ പറഞ്ഞിട്ട് ഇതാണ് ദ ബെസ്റ്റ് ഓയിൽ, അപ്പോൾ നിങ്ങളത് പോയി യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി അതല്ല കേസ്. ബേസിക്കലി എല്ലാ ഓയിലിലും മൂന്ന് തരത്തിലുള്ള ഫാറ്റ് ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, മൂന്നാമത് സാച്ചുറേറ്റഡ് ഫാറ്റ്. ഈ ഫാറ്റുകൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും ഏത് ഓയിലാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതെന്നും പ്ലസ് വെയ്റ്റ് ലോസ് പ്രോസസ്സ് സ്പീഡപ്പ് ആക്കുന്നത് ഏതെന്നും. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ആക്ച്വലി ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. സോ ഈ ഫാറ്റ് ആക്ച്വലി നമ്മൾ കൺസ്യൂം ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ പൊട്ട കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ ബേസിക്കലി വൈറ്റമിൻ ഇ ഉണ്ട്, നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ്. പിന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ സ്ഥിരം നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പിന്നെ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, ആക്ച്വലി ഈ ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്, പക്ഷേ ഇത് അമിതമായി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാകും. കേരളീയർ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിലാണ് കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ബേസിക്കലി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 117 കാലറീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ സർപ്രൈസിങ് ആയിട്ടൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് 90%. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ ആണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ പഴമക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അവരൊക്കെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിച്ചു പോയേനെ. പക്ഷെ അതല്ല കാര്യം. സി, ഇപ്പോഴത്തെ റീസെൻറ്റ് റിസർച്ചസിൽ കോക്കനട്ട് ഓയിലിൽ ബേസിക്കലി സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിലും കൂടിയും ഇത് അത്രയും ദോഷകരമായി നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നില്ല എന്നാണ്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളും നല്ലതാണ്. ബേസിക്കലി ഇതിൽ MCT ഉണ്ട്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം റേറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ തടി കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ സ്പീഡപ്പ് ആക്കാനായിട്ട് ഈ കുക്കിംഗ് ഓയിൽ ബെസ്റ്റ് ആണ്. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസസ് ഒക്കെ നശിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. വിശപ്പ് വരെ കുറയ്ക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇനി അത് നിങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്യല്ലേ, ഭക്ഷണമൊക്കെ കോക്കനട്ട് ഓയിൽ ഇട്ട് പൊരിച്ച് കഴിക്കല്ലേ. സി, പണ്ടാരോ പറഞ്ഞ മാതിരി തടി കുറയ്ക്കാനായിട്ട് ഒരാൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു രാത്രി നിങ്ങൾ ചപ്പാത്തി കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ അങ്ങേരെ എന്താ ചെയ്തത്, വീട്ടിൽ പോയിട്ട് രാത്രി ഒരു പ്ലേറ്റ് ചോറും കഴിച്ചു, പിന്നെ കഷ്ടപ്പെട്ട് 3 ചപ്പാത്തിയും കഴിച്ചു. അങ്ങനെ ചെയ്താൽ തടിയും കുറയില്ല. സോ ബേസിക്കലി അതുപോലെ തന്നെ കുക്കിംഗ് ഓയിൽ
നമ്മുടെ ബേസിക്കൽ നമ്മൾ തടി കുറയ്ക്കുക, പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ എല്ലാം ഒരു മോഡറേഷനിൽ, എല്ലാം ഒരു ചെറിയ അളവിൽ കഴിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും നിങ്ങൾ ചെറിയ അളവിൽ തന്നെ കഴിക്കുക. ഒലിവ് ഓയിൽ, ഇപ്പോൾ ആൾക്കാർ ഒലിവ് ഓയിലും കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് വളരെ നല്ലൊരു ഓയിലാണ്. കോക്കനട്ട് ഓയിലിനെ അപേക്ഷിച്ച് ഒലിവ് ഓയിലിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. ഇതിൽ കാലറീസിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലിൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിന് 119 കാലറീസ് ഉണ്ട്. പക്ഷെ ഗുണങ്ങൾ ഒരുപാടാണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നല്ലൊരു ഫാറ്റാണ്, ഹെൽത്തി ഫാറ്റാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ഡിസീസ് വരാതിരിക്കാനായിട്ടും സ്ട്രോക്ക് വരാതിരിക്കാനായിട്ടും സഹായിക്കും. ആക്ച്വലി കോക്കനട്ട് ഓയിലിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ചില റിസർച്ചസിൽ പറയുന്നു ഇതിൽ ബാഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും, ചിലതിൽ പറയുന്നു ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയാണെന്ന്. പക്ഷെ ഒലിവ് ഓയിൽ സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ്, ഇതിൽ വളരെ നല്ല ബെനിഫിറ്റ്സ് ആണ്. പിന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നാവാനായിട്ടും മുടി തഴച്ചു വളരാനായിട്ടും ഒലിവ് ഓയിൽ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ ഏതാണെന്നറിയോ? സൺഫ്ലവർ ഓയിൽ. ആക്ച്വലി സൺഫ്ലവർ ഓയിലിൽ കാലറീസ് കൂടുതലാണ്. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിൽ 120 കാലറീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിനെ കുറിച്ച് കുറേ ബെനിഫിറ്റ്സ് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനിത് അടുക്കളയിൽ കയറ്റാത്ത ഒരു ഓയിലാണ്. കാരണം ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒന്നുമില്ല. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് പലതും റിഫൈൻഡും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിൽ ആക്ച്വലി ട്രാൻസ്ഫാറ്റ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ അവോയ്ഡ് ചെയ്യുന്ന വേറൊരു ഓയിലും കൂടിയുണ്ട്, വെജിറ്റബിൾ ഓയിൽ. ബേസിക്കലി ഈ വെജിറ്റബിൾ ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ഒരു പല ഓയിലിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ട്രാൻസ്ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത്, കാരണം ഇത് പ്രോസസ്ഡ് ആയിട്ടൊരു ഓയിൽ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഓയിൽസൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്. എന്തൊക്കെ ആയാലും കഴിവതും നിങ്ങൾ പ്രോസസ്ഡ് ചെയ്യാത്ത, റിഫൈൻ ചെയ്യാത്ത കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുക. എന്നോട് ചോദിക്കുകയാണ് ഏതാ നല്ല ഓയിൽ എന്ന് വെച്ചാൽ, ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഞാൻ രണ്ട് ഓയിൽ യൂസ് ചെയ്യും, കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. മിക്സ് ചെയ്യുന്നു എന്ന് വെച്ചാൽ രണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് എന്നല്ല, ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് പപ്പടം വറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീൻ വറുക്കുന്ന സമയത്തൊക്കെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഒലിവ് ഓയിലാണ്, കാരണം ഒലിവ് ഓയിൽ ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അത് അമിതമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇപ്പോൾ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, ലൈക്ക് 2 മാസം നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, പിന്നെ വേറെ അടുത്ത 2 മാസം നിങ്ങൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഈ രണ്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കെയറാണ് ചെയ്യുന്നത്. ഞാൻ ഈ രണ്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിത് അമിതമായിട്ട് യൂസ് ചെയ്യരുത്. ആക്ച്വലി അത് മോഡറേഷനിൽ തന്നെ യൂസ് ചെയ്യണം. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് യൂസ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷകരമായി ബാധിക്കും. പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല, അതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹെൽത്തി സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യണം, കാർഡിയോ വർക്കൗട്ട് ചെയ്യണം. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിനുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായി വീണ്ടും കാണാം. ബൈ.